ഗൾഫ് ഫോക്കസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ് സൌദിയിൽ കഴിഞ്ഞ ആഴ്ചയും പതിനെണ്ണായിരത്തിലേറെ നിയമലംഘകർ പോലീസിന്റെ പിടിയിൽ താമസ നിയമലംഘകരാണ് പിടിയിലായവരിൽ ഭൂരിഭാഗവും പേരെ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ പിടിയിലായത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് നിയമലംഘകരാണ് നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്നവരും താമസിക്കുന്നവരുമായ വിദേശികളാണ് ഇതിൽ കൂടുതലും താമസ നിയമലംഘകരായ പതിനോരായിരത്തി അഞ്ഞൂറ്റിമൂന്ന് പേർ പിടിയിലായിട്ടു രണ്ടായിരത്തി എഴുന്നൂറ്റിമുപ്പത്തിയഞ്ച് തൊഴിൽ നിയമലംഘകരും നാലായിരത്തി മൂന്നൂറ്റി പതിനഞ്ച് അതിർത്തി സുരക്ഷാ നിയമലംഘകരും പിടിയിലായി അയൽരാജ്യങ്ങളിൽ നിന്നും സൌദിയിലേക്ക് നുഴഞ്ഞുകയറുന്നതിനിടെ ആയിരത്തിയൊന്ന് പേരെ അറസ്റ്റ് ചെയ്തു ഇതിൽ എഴുപത് ശതമാനം എത്തിയപ്പക്കാരും ശതമാനം യമനികളുമാണ് നിയമവിരുദ്ധമായി സൗദിയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് കടക്കാൻ ശ്രമിച്ചു പേരെയും അറസ്റ്റ് ചെയ്തു നിയമലംഘകർക്ക് തൊഴിൽ താമസം യാത്ര തുടങ്ങിയ സഹായം നൽകിയതിന് പന്ത്രണ്ട് പേരെ അറസ്റ്റ് ചെയ്തു പേരാണ് ഇപ്പോൾ നിയമനടപടി നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ അയ്യായിരത്തി അഞ്ഞൂറ്റിയെട്ടും സ്ത്രീകളാണ് എഴുപത്തിയേഴ് പേരെ നാട്ടിലേക്ക് കയറ്റിവിടാനുള്ള രേഖകൾ ശരിയാക്കാൻ ബന്ധപ്പെട്ട എംബസികളോട് ഡിപ്പോർട്ടേഷൻ സെന്റർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എട്ട് പേരെ നാടുകടത്താനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി പേരെ നാടുകടത്തിയതായും സൗദി ആഭ്യന്തര ുംത്രാലയം അറിയിച്ചു ദുബായിൽ രണ്ടാറക്ഷന്റെ പീഡനത്തിനിരയായ പെൺകുട്ടികളെ നാട്ടിലെത്തിച്ചു ബ്ലഡ് ഡോണേഴ്സ് കേരള യു എ വോളന്റിയർമാരായ ഉണ്ണി പുന്നാര അർച്ച അനൂപ് അഡ്വക്കേറ്റ് ബിജു ചൈൽഡ് പ്രൊട്ടക്ട് ടീം അംഗങ്ങളായ മെഹ്മൂദ് പറക്കാട്ട് മഹ്റൂഫ് കണ്ണൂർ നാസർ ഒളകര എന്നിവർ ചേർന്നാണ് നടപടികൾ ഏകോപിപ്പിച്ചത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ സുരക്ഷ കണക്കിലെടുത്ത് കുട്ടികളെ ചൈൽഡ് ലൈൻ പ്രവർത്തകരെ ഏൽപ്പിക്കും കുവൈത്തിൽ കൊറോണ വൈറസിന്റെ ജെ എൻ വൺ വകഭേദം റിപ്പോർട്ട് ചെയ്തു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി നാൽപ്പത്തിരണ്ട് ആരോഗ്യ കേന്ദ്രങ്ങളിലും കോവിഡ് വാക്സിൻ്റെ അപ്ഡേറ്റ് വേർഷൻ വിതരണം ചെയ്യും അറുപത് വയസ്സും അതിൽ കൂടുതലും പ്രായമുള്ളവരും വിട്ടുമാറാത്ത രോഗമുള്ളവരും വാക്സിൻ എടുക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി നിഷ്ക മൊമെന്റസ് ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ സമ്മാന പദ്ധതിയുടെ നറക്കെടുപ്പ് നടന്നു മെഗാ സമ്മാനം മെഴ്സിഡസ് ബെൻസ് കാർ തമിഴ്നാട് സ്വദേശി കിരണിന് ലഭിച്ചു ദുബായ് കരാമ സെന്ററിലെ ഷോറൂമിലായിരുന്നു നറക്കെടുപ്പ് നിഷ്ക മൊമൻ ജ്വല്ലറിയുടെ ദുബായിലെ ആദ്യ ഷോറൂമിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിഷ്കയിൽ നിന്ന് ആഭരണങ്ങളും മറ്റും വാങ്ങിയവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെയാണ് വിജയെ കണ്ടെത്തിയത് ദുബായ് കരാമേസ് സെന്ററിലെ നിഷ്ക മൊമൻസ് ഷോറൂമിൽ നടന്ന ചടങ്ങിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രവാസി കിരൺ ഭാസ്കർ മെഗാ മെഗാസമ്മാനമായ മെഴ്സുഡിസ് ബെൻസിന് അർഹനായി ജമാൽ സാലിം ഹുസൈൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു വലിയ സന്തോഷമുണ്ടെന്നും അമ്മയ്ക്ക് വേണ്ടി വാങ്ങിയ ആഭരണത്തിന് തന്നെ സമ്മാനം ലഭിച്ചത് ഇരട്ടി മധുരമാണെന്നും കിരൺ പറഞ്ഞു We're very, very, very excited. So this is the first time I've come here to uh, Nishka. and uh, me I brought my mom from uh, from India and uh, we, we came in uh, we were looking around for gold and uh, I think we found the best in, at Nishka and she, she preferred and we sat down here uh, two hours or so and uh, we we, pick, we picked what we like and uh, it, it's really amazing. Uh, I was I was at office when, when, when I got the call. And uh, it, it, was, it was so surreal, I couldn't believe it. So it took me like three days to process what happened. And uh, uh, finally, I, I actually believe now, uh, it's the first time since we came in 2001. It's the first time that we' have actually won something. So I feel amazing, and it's a uh, really, really great thanks to Neshka uh, for providing this opportunity and uh, giving us this beautiful, beautiful card. So uh, thank you again. Uh, it feels amazing. ജ്വല്ലറിക്ക് പ്രവാസികൾ നൽകുന്ന പിന്തുണ വളരെ വലുതാണ് നമ്മൾ ഇനിയും ഇത്തരത്തിൽ സമാന പദ്ധതികളുമായി ഉപഭോക്താക്കളിലേക്ക് തങ്ങൾ എത്തുമെന്നും നിഷ്ക ജ്വല്ലറി ചെയർമാൻ നിഷിൻ തസ്ലീം പറഞ്ഞു തീർച്ചയായിട്ടും നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് ദുബായിലേക്കുള്ള ഒരു വരവ് നമ്മൾ പ്രതീക്ഷയിലേക്കായിട്ട് ഒരുപാട് റെസ്പോൺസ് നിങ്ങൾ തന്നെ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കുള്ള റെസ്പോൺസ് നമ്മൾ ഏകദേശം രണ്ട് മാസം കൊണ്ട് തന്നെ അറൗണ്ട് സിക്സ് തൗസൻഡ് സെവൻ തൗസൻഡ് കസ്റ്റമേഴ്സ് നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് വലിയൊരു സക്സസ് നമ്മൾ പ്രതീക്ഷയിലേക്കാട്ടിയും നല്ലൊരു റെസ്പോൺസാണ് നമുക്ക് നിഷ്കയിലേക്ക് നമുക്ക് കിട്ടിയിരുന്നത് ഇത് നമ്മൾ ഒരു ഇനാഗ്രൈൻ ക്യാമ്പയിനായിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ഇനീഷ്യലി നമ്മൾ ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കസ്റ്റമേഴ്സിന് ബെനിഫിറ്റ്സ് കൊടുക്കുക എന്നുള്ളതാണ് കൂടുതൽ നമ്മൾ പ്രൊമോഷനിലൊക്കെ ഉപരി എന്താണ് ആ ബെനിഫിറ്റ്സ് കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് എന്താണ് ഒരു ബെഞ്ച് കാറിൻ്റെ ഒരു പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തത് വളരെ നല്ല റെസ്പോൺസായിരുന്നു ആ ബെൻസ് ബെഞ്ചുകാർ വളരെ ആവേശത്തോടു കൂടിയിട്ടായിരുന്നു നമ്മളെ കസ്റ്റമേഴ്സ് എല്ലാവരും ഇതിലേക്ക്

ക്രിസ്മസിന് അവധി ഇല്ലാത്തതുകൊണ്ട് തന്നെ ആഘോഷം അവധി ദിനത്തിലേക്ക് മാറ്റിവെക്കുകയായിരുന്നു ജിദ്ദയിലെ ഇന്ത്യൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വെള്ളിയാഴ്ച ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അങ്കണത്തിൽ നടന്ന ആഘോഷ പരിപാടിയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ഇന്ത്യൻ കോൺസുലർ ജനറൽ മുഹമ്മദ് ഷാഹിദ് ആലം ഉദ്ഘാടനം ചെയ്തു We have grown in a society in India where we know that we should value each other's faith, we should learn the best part of each other's faith and learn the dialogue and move forward. Love, peace, brotherhood, sisterhood this is what we have learned in our motherland. And I am so thankful, so happy to see that each one of you who is present from our motherland here is also celebrating this message of love. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ അവതരിപ്പിച്ച കരോൾ ഗാനങ്ങളും പ്രാർത്ഥനാ ഗാനങ്ങളും നൃത്തങ്ങളും സ്കിറ്റുമായിരുന്നു ആഘോഷ പരിപാടിയുടെ ആകർഷണം പി വർഗീസിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ സെബി അച്ഛൻ പാഷർ ഹനോക് അഭിനയ് രാജപുടി എന്നിവർ ക്രിസ്മസ് സന്ദേശം നൽകി പീറ്റർ റൊണാൾഡ് മനോജ് മാത്യു സുഷീല ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു ജലീൽ ഖത്തറിലെ തിരുവനന്തപുരം നിവാസികളുടെ കൂട്ടായ്മയായ ട്രാക്സിന്റെ ആഭിമുഖ്യത്തിൽ ദോഹയിൽ ക്രിസ്മസ് നവവത്സരാഘോഷം സംഘടിപ്പിച്ചു ഐ സി സി അശോക ഹാളിൽ നടന്ന പരിപാടിയിൽ ഐ സി സി പ്രസിഡന്റ് എം പി മണികണ്ഠൻ ഐ സി ബി എഫ് പ്രസിഡന്റ് ഷാനവാസ് ബാബ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ കലാപരിപാടികൾ അരങ്ങേറി അമേരിക്കൻ മെഡിക്കൽ ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ രക്തപരിശോധനയും നടന്നു അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിനായി ലോകം കാത്തിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി ഒരു പുതുയുഗപ്പിറവിയാണ് അയോധ്യയിൽ ഉണ്ടാവുകയെന്നും മോദി പറഞ്ഞു അയോധ്യയിലെ അന്താരാഷ്ട്ര വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി റോഡിന് ജനങ്ങളെ അഭിവാദ്യം ചെയ്തായിരുന്നു പ്രധാനമന്ത്രിയുടെ റോഡ് റോഡ് ഷോ ഷോ തുടങ്ങുന്ന ചോക്ക് വരെ നീണ്ടു पन्द्रह हजार करोड़ रुपए से अधिक के विकास कार्यों का शिलान्यास और लोकार्पण हुआ है इंफ्रास्ट्रक्चर से जुड़े ये काम आधुनिक अयोध्या को देश के नक्शे पर फिर से गौरव के साथ स्थापित करेंगे ജനുവരി ഇരുപത്തിരണ്ടിന് എല്ലാവരും വീടുകളിൽ ഒരു ദീപം തെളിയിക്കണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു മറുവശത്ത് ശ്രീരാമക്ഷേത്രം ഉദ്ഘാടന ചടങ്ങുകളുടെ കരട് രൂപരേഖയായി രാംലയ്ക്ക് മുന്നിലെ തിരശ്ശീല നീക്കിയാണ് പ്രധാനമന്ത്രി ക്ഷേത്രം വിശ്വാസികൾക്ക് തുറന്നുകൊടുക്കുക ആദ്യ ചടങ്ങ് രാമന്റെ മുഖത്തിന് നേർക്ക് കണ്ണാടി കാണിക്കൽ ദോഷദൃഷ്ടി പതിയാതിരിക്കാൻ പ്രധാനമന്ത്രി രാംലലയ്ക്ക് കണ്ണെഴുതും ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തിയൊൻപതിന് ആരംഭിച്ച് എൺപത്തിനാല് സെക്കൻഡിനുള്ളിലാകും പ്രാണപ്രതിഷ്ഠ നടക്കുക ആദ്യ ദീപാരാധന നടത്തുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാകും പ്രധാനമന്ത്രിയും ആർ എസ് എസ് അധ്യക്ഷനും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും ഉൾപ്പെടെ ആകെ പേരുടെ സാന്നിധ്യം മാത്രമേ അപ്പോൾ ശ്രീകോവിൽ അയോധ്യയിൽ ആര് പോയാലും സമസ്തയുടെ വികാരം വ്രണപ്പെടില്ലെന്ന് അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കോൺഗ്രസ് അയോധ്യയിൽ പോകരുത് എന്ന സുപ്രഭാതം ദിനപത്രത്തിന്റെ മുഖപ്രസംഗവും ജിഫ്രി തങ്ങൾ പാടെ തള്ളി സമസ്തയുടെ ദിനപത്രമായ സുപ്രഭാതത്തിലാണ് അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിലെ ക്ഷണം സംബന്ധിച്ച കോൺഗ്രസിനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് മുഖപ്രസംഗം പ്രത്യക്ഷപ്പെട്ടത് ഇതിനു പിന്നാലെ ഇന്ന് ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിലാണ് മുഖപ്രസംഗം തള്ളി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിലപാട് വ്യക്തമാക്കിയത് മുഖപ്രസംഗം സമസ്ത നിലപാടല്ല രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ നയം സ്വീകരിക്കാമെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അയോധ്യയിൽ നിന്ന് ഇവിടെ പലരും പല ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്ന ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു കോൺഗ്രസ് ആരും എവിടെ പോയാലും സമുദായത്തിന്റെ വികാരത്തിൽ ഒരു പ്രശ്നമില്ല സമുദായത്തിന്റെ വികാരങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കൊണ്ട് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് നരേന്ദ്രമോദി സർക്കാരിന്റേതെന്നാണ് പൊതുവിലയിരുത്തൽ അതിനാൽ സംസ്ഥയുടെ അതേ നിലപാടാണ് ലീഗും ഈ വിഷയത്തിൽ മുഖപ്രസംഗം സംശയ നിഴലിൽ ീഗും കോൺഗ്രസിനുള്ളിലെ അഭിപ്രായ ഭിന്നത മറനീക്കിപ്പുറത്ത് വി എം സുധീരനെതിരെ രൂക്ഷ വിമർശനവുമായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ രംഗത്തെത്തി സുധീരന്റെ അഭിപ്രായങ്ങൾക്ക് മറുപടി പറയാനുള്ള വില പോലും കൽപ്പിക്കുന്നില്ലെന്ന് കെ സുധാകരൻ തുറന്നടിച്ചു അയോധ്യ വിഷയം എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചർച്ചയായില്ലെന്ന് പറഞ്ഞ് എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഒഴിഞ്ഞുമാറി രൂക്ഷമായ വാദപ്രതിവാദങ്ങൾക്കാണ് കെ പി സി സി എക്സിക്യൂട്ടീവ് യോഗം സാക്ഷിയായത് രണ്ടു വർഷമായി നേതാക്കൾ തന്നോട് കൂടിയാലോചന നടത്തുന്നില്ല എന്ന് വി എം സുധീരൻ വിമർശിച്ചു രണ്ട് ഗ്രൂപ്പിൽ നിന്ന് അഞ്ച് ഗ്രൂപ്പായത് മാത്രമാണ് നേതൃത്വത്തിന്റെ നേട്ടമെന്നും സുധീരൻ വിമർശിച്ചു ഇതിന് രൂക്ഷമായ ഭാഷയിലാണ് കെ സുധാകരൻ പരസ്യമായി മറുപടി പറഞ്ഞത് മിനിറ്റുകൾക്കുള്ളിൽ ഈ അഭിപ്രായം കെ പി സി സി അധ്യക്ഷൻ ഇല്ല 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 ഞാനില്ലെന്നാ പറഞ്ഞു ആ അത് പറയുന്നില്ല ഞാൻ പ്രതികരിക്കത്തില്ല എന്നോട് പ്രതികരിക്കാൻ മാത്രം ഞാൻ ഇതിന് വില കിട്ടുന്നു അയോധ്യ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി തന്നെ ജനറൽ സെക്രട്ടറി മുൻഷി പറഞ്ഞു സർക്കാരിനെതിരെ നയിക്കുന്ന കേരള ഈ മാസം തുടങ്ങും പുനഃസംഘടനയിൽ ഏകപക്ഷീയമായി കാര്യങ്ങൾ തീരുമാനിക്കുന്നുവെന്ന പരാതി ദീപാദാസ് മുൻഷിയോട് എ ഗ്രൂപ്പ് നേതാക്കൾ അറിയിച്ചു തിരുവനന്തപുരം കോഴിക്കോട് വെള്ളിപറമ്പ് കാർ വർക്ക്ഷോപ്പിൽ വൻ തീപിടുത്തം രണ്ട് കാറുകൾ കത്തി കത്തിനശിച്ചു ഫയർഫോഴ്സ് എത്തി തീ അണച്ചു ഷഹദ് റഹ്മാൻ കോഴിക്കോട്ട് എന്ന വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഷഹദ് എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് പെട്ടെന്ന് തന്നെ അണയ്ക്കാൻ കഴിഞ്ഞിരുന്നു ഷഹദ് തീർച്ചയായും റജിത്ത് നിലവിലെ സാഹചര്യത്തിൽ തീ പൂർണ്ണമായിട്ടും അണച്ചു എന്ന് വേണം പറയാൻ രാത്രി പതിനൊന്നരയോട് കൂടിയിട്ടാണ് അത്തരത്തിൽ തീപിടുത്തം ഉണ്ടായത് കോഴിക്കോട് വെള്ളി പറമ്പിലെ വാഹന വർക്ക്ഷോപ്പിലാണ് അത്തരത്തിൽ തീപിടുത്തം ഉണ്ടായത് ഈ വർക്ക്ഷോപ്പിൽ നിരവധി വാഹനങ്ങളുണ്ട് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് രണ്ടോളം കാറുകളാണ് പൂർണ്ണമായിട്ടും കത്തി നശിച്ചിട്ടുള്ളത് ബാക്കി കാറുകൾ ഭാഗികമായിട്ടാണെങ്കിലും കത്തിയിട്ടുണ്ട് കൃത്യസമയത്ത് തന്നെ ഈ ഫയർഫോഴ്സും ഒപ്പം തന്നെ നാട്ടുകാരും ഇടപെട്ടതിനെ തുടർന്ന് വലിയ രീതിയിൽ ഒരു അപകടത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല മറിച്ച് തീപ്പിടുത്തം ഉണ്ടാവുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് ഇതിന് സമീപത്ത് കെ എസ്ഇബിയുടെ ഇലക്ട്രിക് വാഹന സ്റ്റേഷൻ ഉണ്ട് ഇതിന് സമീപത്താണ് ഈ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ കുട്ടിയും പൂർണ്ണമായിട്ടും കണച്ചിട്ടുണ്ട് മറ്റ് അപകടങ്ങളിലേക്കൊന്നും തന്നെ കടന്നിട്ടില്ല റിജിത് ഷാദീ രാത്രി സമയമായതുകൊണ്ട് കൊണ്ട് ഈ തീയാളിപ്പടരുന്നത് കണ്ടാണോ ഈ വിഷയം ശ്രദ്ധയിലേക്ക് വരുന്നത് ഷാദ് തീർച്ചയായും വിജിത് അങ്ങനെ തന്നെയാണ് കാരണം ഇത് ഇവിടെ ഈ റോഡിനോട് ചേർന്നുകൊണ്ടാണ് ഈ കല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വലിയ രീതിയിൽ തീ ആളി പടരുകയാണ് അത് അത് കണ്ട് നാട്ടുകാരൊക്കെ തന്നെ ഓടിക്കൂടുകയായിരുന്നു രാത്രി സമയമായതുകൊണ്ട് തന്നെ ജീവനക്കാരും അല്ലെങ്കിൽ മറ്റാരും തന്നെ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മറ്റു തരത്തിലുള്ള അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല അതേ അതേസമയം തന്നെ നമുക്കറിയാം വർക്ക്ഷോപ്പാണ് അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ദ്രാവകങ്ങളും അല്ലെങ്കിൽ ഉപകരണങ്ങളും ഒക്കെ തന്നെ ഈ വർക്ക്ഷോപ്പിൽ ഉണ്ടാകും ഈ തീപിടുത്തം ഉണ്ടായ സമയത്ത് െ കൃത്യസമയത്ത് ഇവിടെ ഉണ്ടായ അത്തരത്തിൽ പൊട്ടിച്ചെറിക്കാൻ സാധ്യതയുള്ള സാധന സാമഗ്രികളൊക്കെ തന്നെ ഈ നാട്ടുകാരും അല്ലെങ്കിൽ ഫയർഫോഴ്സും ഒക്കെ ചേർന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തേക്കെടുത്ത് മാറ്റിയിരുന്നു അതുകൊണ്ട് മറ്റു രീതിയിലേക്ക് കാര്യങ്ങൾ പോയില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസം നിറഞ്ഞ ഒരു കാര്യം പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ തീ ആക്കാൻ ഫയർഫോഴ്സിന് സാധിച്ചു എന്നുള്ളതും ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് രാത്രി സമയമായതിനാൽ തന്നെ വലിയ രീതിയിൽ ആളുകൾ ഈ മേഖലയിൽ ഉണ്ടായിരുന്നില്ല വർക്ക്ഷോപ്പിലും ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ രണ്ടോളം കാറുകൾ പൂർണ്ണമായിട്ടും പത്ത് നശിച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന മറ്റു കാറുകൾക്ക് ഭാഗികമായിട്ട് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് എന്ന്

ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന്റെ പുനർനിയമനം റദ്ദാക്കിയ സുപ്രീം കോടതി ഉത്തരവിനെതിരെയാണ് ഹർജി പുനർനിയമന വിഷയത്തിൽ സർക്കാരിന്റെ അനാവശ്യ ഇടപെടൽ ഉണ്ടായി എന്ന കണ്ടെത്തൽ തെറ്റാണ് എന്നാണ് വാദം പുനർനിയമന വിഷയത്തിൽ ബാഹ്യ ഇടപെടലായിരുന്നു സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത് കണ്ണൂർ സർവകലാശാല വി സി ഗോപിനാഥ് രവീന്ദ്രന്റെ പുനർനിയമനം ശരിവെച്ച ഹൈക്കോടതി വിധി അങ്ങനെ സുപ്രീംകോടതി റദ്ദാക്കി പുനർനിയമന ഉത്തരവ് ചാൻസലറാണ് പുറത്താക്കിയതെന്ന് സുപ്രീംകോടതി സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ തീരുമാനത്തിൽ സർക്കാരിന്റെ അനാവശ്യ ഇടപെടലുണ്ടെന്നായിരുന്നു സുപ്രീംകോടതിയുടെ നിഗമനം ഈ കണ്ടെത്തലിനെയാണ് പുനഃപരിശോധനാ ഹർജിയിൽ സംസ്ഥാന സർക്കാർ ചോദ്യം ചെയ്യുന്നത് നിയമനം സംബന്ധിച്ച തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ അട്ടിമറി സർക്കാർ നടത്തിയിട്ടില്ല എന്ന് പുനഃപരിശോധനാ ഹർജി അവകാശപ്പെടുന്നു ഗൌരവകരമായ പരാമർശങ്ങൾ വിധിയിലുള്ളത് മറ്റു കേസുകളിലും സർക്കാരിന് തിരിച്ചടിയാകുമെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുനഃപരിശോധനാ ഹർജി പുതുവത്സരാവധിക്ക് ശേഷം തുറക്കുമ്പോൾ സുപ്രീംകോടതി ഈ കേസ് പരിഗണിക്കും ஆர் ராதாகிருஷ்ணன் டுவெண்ட்டி ஃபோர் டெல்லி മുഖ്യമന്ത്രിയുമായുള്ള അഭിപ്രായ വ്യത്യാസവും എസ് എഫ് ഒയുടെ അടക്കം പ്രതിഷേധവും കണക്കിലെടുത്ത് ഗവർണറുടെ സഞ്ചാരപഥത്തിൽ മാറ്റം വരുത്തി പോലീസ് വെള്ളയമ്പലം പാളയം വഴി എയർപോർട്ടിലേക്ക് പോകുന്നതിന് പകരം രാജ്ഭവനിൽ നിന്നും കുറവൻകോണം കുമാരപുരം വഴിയാണ് ഇത്തവണ ഗവർണർ എയർപോർട്ടിലേക്ക് എത്തിയത് അതേസമയം ജനറൽ ആശുപത്രിക്ക് സമീപം ഗവർണർക്കെതിരെ ഇന്നും എസ് എഫ് ഒയുടെ പ്രതിഷേധം നടന്നു ഫിയർലെസ് ഫിഫ്റ്റി ത്രീ എന്ന ബാനർ ഉയർത്തിയാണ് എസ് എഫ് ഐ പ്രതിഷേധം അറിയിച്ചത് എയർപോർട്ടിലെത്തിയ ഗവർണർ മാധ്യമങ്ങളെ കാണാതെ ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു പത്തനംതിട്ട മൈലപ്രയിൽ എഴുപത്തിരണ്ടുകാരനെ കടയ്ക്കുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി മൈലപ്ര പുതുവേലിൽ സ്റ്റോഴ്സ് ഉടമ ജോർജ് ഉണ്ണുണ്ണിയാണ് കൊല്ലപ്പെട്ടത് മോഷണത്തിനിടെയുണ്ടായ കൊലപാതകം എന്നാണ് പോലീസിൻ്റെ പ്രാഥമിക വിലയിരുത്തൽ കൈകാലുകൾ കെട്ടി വായിൽ തുണിതിരികിയ നിലയിലായിരുന്നു മൃതദേഹം പത്തനംതിട്ട മൈലപ്ര ജംഗ്ഷനിൽ ദീർഘകാലമായി വ്യാപാരിയായ എഴുപത്തിമൂന്നുകാരൻ ജോർജ് ഉണ്ണുണ്ണിയെയാണ് കടക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൈകാലുകൾ കെട്ടി വായിൽ തുണിതിരികിയ നിലയിലായിരുന്നു മൃതദേഹം ഇദ്ദേഹത്തിൻ്റെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാല മോഷണം പോയിട്ടുണ്ട് കടയിലെ സി സി ടി വിയുടെ ഹാർഡ് ഡിസ്ക്കും എടുത്തു മാറ്റിയ നിലയിൽ മോഷണത്തിനിടയിലുള്ള കൊലപാതകമെന്നാണ് പ്രാഥമിക നിഗമനമെന്ന പത്തനംതിട്ട എസ് പി വി അജിത്ത് നമുക്ക് പ്രാഥമികമായിട്ട് വന്ന് കണ്ടതിൽ തോന്നുന്നത് ഇതൊരു പിന്നീട് മേശരെ ഡ്രോ ആയി കിടന്ന പൈസയൊക്കെ മിസ്സായിട്ടുണ്ട് അപ്പോൾ ഒരു പൈസയ്ക്ക് വേണ്ടിയുള്ള ഒരു ഒരു മേർഡറിൻ്റെ ലൈനിലാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാവുന്നത് അപ്പോൾ അതിൻ്റെ ബാക്കി എവിഡൻസ് കളക്ഷനൊക്കെ ഇതിനകത്ത് ഒന്നാമത് നല്ല ഇരുട്ടുവാണ് അപ്പോൾ നാളെ രാവിലെയും നമ്മളതെല്ലാം ചെയ്യുള്ളൂ പുനലൂർ മൂവാറ്റുപുഴ റോഡിൽ പട്ടാപ്പകൾ നടന്ന കൊലപാതകത്തിൽ ഞെട്ടലിലാണ് റോഡിലെയും സമീപത്തെ വീടുകളിലെയും സിസി ടിവികൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് സംഭവത്തിന് പിന്നിൽ വലിയ ആസൂത്രണം നടന്നിട്ടുണ്ടെന്നും പോലീസ് സംശയിക്കുന്നു ജോർജ് ഉണ്ണുണ്ണിയുടെ മൃതദേഹം നാളെ വിശദമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ആശുപത്രിയിലേക്ക് മാറ്റുകയുള്ളൂ ട്വന്റി ഫോർ പത്തനംതിട്ട മകരവിളക്ക് ഉത്സവത്തിനായി ശബരിമല നട തുറന്നു വൈകിട്ട് അഞ്ചിന് മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരിയാണ് നട തുറന്നത് ജനുവരി പതിനഞ്ചിനാണ് മകരവിളക്ക് തന്ത്രി കണ്ടരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ മേൽശാന്തി പി എൻ മഹേഷ് നട തുറന്നു പിന്നീട് ആഴിയിൽ അഗ്നി പകർന്നു ശബരിമലയിലും പമ്പയിലും നിലയ്ക്കലും നല്ല തീർത്ഥാടന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ജനുവരി പതിനഞ്ചിനാണ് മകരവിളക്ക് പന്ത്രണ്ടിന് എരുമേലിപ്പേട്ടത്തുള്ളൽ നടക്കും പതിമൂന്നിന് പന്തളം കൊട്ടാരത്തിൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടും മണ്ഡലകാലത്തിന്റെ ആദ്യഘട്ടത്തിലുണ്ടായ പിഴവുകൾ പരിഹരിച്ച് തീർത്ഥാടകർക്ക് സുഗമമായ ദർശനമൊരുക്കാനുള്ള തയ്യാറെടുപ്പുകൾ പോലീസും ദേവസ്വം ബോർഡും ഇതിനകം തന്നെ നടത്തിയിട്ടുണ്ട് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇവിടെ വെച്ച് വ്യക്തമായിട്ടുള്ള ബ്രീഫിംഗ് എന്തൊക്കെ ചെയ്യേണ്ടതാണ് ദർശനം ഉണ്ടാക്കണം എങ്ങനെ ക്രൗഡ് മാനേജ്മെന്റ് ചെയ്യണം നമ്മൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പോയിന്റ് മനസ്സിലാക്കി എല്ലാ ജോലി ചെല്ലുന്നുണ്ട് ശബരിപീഠം മുതൽ സന്നിധാനം വരെ മുപ്പത്തിയാറ് കേന്ദ്രങ്ങളിൽ സിവിൽ ഡിഫൻസ് വോളന്റിയർമാരെ വിന്യസിച്ചു ഇവിടെ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെയും സേവനമുണ്ടാകും പുതുവത്സരാഘോഷങ്ങൾക്ക് കടുത്ത നിയന്ത്രണം പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്ത് സുരക്ഷ ശക്തമാക്കി പോലീസ് ഫോർട്ട് കൊച്ചിയിൽ ആൾക്കൂട്ട നിയന്ത്രണത്തിന് ആയിരത്തിലേറെ പോലീസുകാരെ വിന്യസിക്കും ഉണ്ടാകും ഇയർ ആഘോഷം കനത്ത വലയത്തിൽ കഴിഞ്ഞ വർഷം അഞ്ച് ലക്ഷത്തോളം പേരെത്തിയ ഫോർട്ട് കൊച്ചിയിൽ ഇത്തവണ ആളുകളുടെ എണ്ണം ലക്ഷമായി പരിമിതപ്പെടുത്തും പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന പരേഡ് ഗ്രൗണ്ടിൽ പ്രവേശനം നാൽപ്പതിനായിരം പേർക്ക് മാത്രം ഒരു കാരണവശാലും ആളുകൾ കൂട്ടം കൂടി നിൽക്കാൻ അനുവദിക്കില്ല സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി മഫ്തിയിൽ വനിതാ പോലീസുകാർ ഉണ്ടാകും നിരീക്ഷണത്തിനായി നൂറ് ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് വൈകിട്ട് മൂന്ന് മണിവരെ മാത്രമേ കൊച്ചിയിലേക്ക് ആളുകൾക്ക് പ്രവേശനമുള്ളൂ കഴിഞ്ഞാൽ ഫോർട്ട് കൊച്ചിയിലേക്കുള്ള എല്ലാ പ്രവേശന കവാടങ്ങളും ബാരിക്കേഡ് ഉപയോഗിച്ച് തടയും പന്ത്രണ്ട് മണിക്ക് പാപ്പാഞ്ഞിയെ കത്തിച്ചാലും ഒറ്റയടിക്ക് ആഘോഷങ്ങൾ അവസാനിപ്പിക്കില്ല ചെറിയ കലാപരിപാടികൾ നടത്തി ആളുകൾക്ക് മെല്ലെ പുറത്തു പുറത്തുപോകാൻ അവസരമുണ്ടാക്കും രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഇടതടവില്ലാതെ കെ എസ് സ്വകാര്യ ബസ് സർവീസുകളും നടത്തും അതേസമയം വെളി ഗ്രൗണ്ടിൽ സ്ഥാപിച്ചിട്ടുള്ള പാപ്പാഞ്ഞിയെ മാറ്റണമെന്ന ആർ ഡി ഒയുടെ ഉത്തരവിന് പിന്നാലെ സിറ്റി പോലീസ് കമ്മീഷണറും മുന്നറിയിപ്പുമായി എത്തി പതിമൂന്ന് ഡിവൈഎസ്പിമാർ ഇരുപത്തഞ്ച് ഇൻസ്പെക്ടർമാർ അറുപത് എസ് ഐമാർ ഉൾപ്പെടെ ആയിരത്തിൽ പരം പോലീസുകാരെ ഫോർട്ട് കൊച്ചിയിലെ ഇയർ ആഘോഷങ്ങൾക്ക് മാത്രമായിട്ട് വിനിയോഗിക്കുന്നുണ്ട് അതുകൂടാതെ സിറ്റിയിലും മറ്റ് ഭാഗങ്ങളിലും ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് പല ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് ഏകദേശം സിറ്റിയിൽ മാത്രം നമ്മൾ തിരുവനന്തപുരത്തും പുതുവത്സരാഘോഷങ്ങൾ നടക്കുന്ന മാനവീയം വീതിയിലും ശംഖുമുഖം കോവളം വർക്കല ബീച്ചുകളിലും പോലീസ് നിരീക്ഷണം ശക്തമാക്കും മദ്യപിച്ചും ലഹരി ഉപയോഗിച്ചും വാഹനം ഓടിക്കുന്നവരെ കണ്ടെത്താൻ പ്രത്യേക പരിശോധനകൾ നടത്തും ബീച്ചുകളുടെയും ഹോട്ടലുകളിലേയും ആഘോഷങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പന്ത്രണ്ട് മണിക്ക് ഇനി നമുക്ക് ബീച്ച് ഭാഗത്തൊക്കെ എൻട്രി കൊടുക്കില്ല അത് എല്ലാ ചെയ്യുന്നതാണ് േഡ് ചെയ്തിട്ട് ഓൺലി എക്സിറ്റ് മാത്രമേ നമ്മൾ അനുവദിക്കാറുണ്ട് എൻട്രി ഇനി നമ്മൾ മണി കഴിഞ്ഞിട്ട് ബീച്ചിലോട്ട് അനുവദിക്കില്ല ഏത് ബീച്ചാണെങ്കിലും പിന്നെ ഹോട്ടൽസിലെ ഡിജെ പാർട്ടീസ് ആണെങ്കിൽ പന്ത്രണ്ട് അറു വരെ എല്ലാ കാര്യങ്ങളും അവർ തീർക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കുസാറ്റിലെ ദുരന്തം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പൊതുവത്സരാഘോഷത്തിനിടെ ഫോർട്ട് കൊച്ചിയിൽ തിക്കിലും തിരക്കിലും ഉണ്ടായ അപകടം ഇവ രണ്ടും മുന്നിൽ കണ്ടാണ് കർശന സുരക്ഷ ട്വന്റി കൊച്ചി സംസ്ഥാനത്ത് നാളെ പെട്രോൾ പമ്പുകൾ രാത്രി എട്ട് മണിവരെ മാത്രം പെട്രോൾ പമ്പ് ജീവനക്കാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പുതുവത്സര ദിനത്തിൽ നേരത്തെ അടയ്ക്കുന്നത് സുരക്ഷയ്ക്കായി നിയമനിർമ്മാണം നടത്തണം എന്നാണ് പമ്പുടമകളുടെ ആവശ്യം പുതുവത്സര തലേന്ന് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഇറങ്ങുന്നവർ നേരത്തെ വാഹനങ്ങളിൽ ഇന്ധനം നിറച്ചു വെക്കേണ്ടി വരും രാത്രി എട്ടു മണി മുതൽ ഒന്നിന് രാവിലെ ആറു മണിവരെ പമ്പുകൾ അടച്ചിടാനാണ് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷന്റെ തീരുമാനം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നിരവധി തവണയാണ് പെട്രോൾ പമ്പുകളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമങ്ങൾ നടന്നത് കേരളത്തിലെ പെട്രോൾ പമ്പുകളുടെയും ആ പമ്പുകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെയും സംരക്ഷണത്തിന് വേണ്ടി ഒരു നിയമം കൊണ്ടുവരണം ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ അടുത്ത കാലത്ത് കളമശ്ശേരിയിലെത്തി ഇവിടുത്തെ ബോംബേറും പെട്രോൾ ഒരു സംഭവം ഉണ്ടായി അഞ്ചു പേര് മരിച്ചു ഇതിന് ഇതൊരു സൂചന ആയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ തൽക്കാലം ഇത് ചെയ്യുന്നത് നേരത്തെ ഞങ്ങളുടെ കമ്മിറ്റി ഡിസംബർ ജനുവരി ഒന്ന് മുതൽ കേരളത്തിലെ എല്ലാ പമ്പുകളും രാത്രി ശേഷം അടയ്ക്കാനായിരുന്നു സർക്കാർ ഗൗനിച്ചില്ലെങ്കിൽ രാത്രികളിൽ പൂർണ്ണമായി പമ്പുകൾ അടച്ചിടേണ്ടി വരുമെന്നാണ് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ പറയുന്നത് ഡോക്ടർമാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ കൊണ്ടുവന്നതുപോലെയുള്ള നിയമം വേണമെന്നാണ് സംഘടന ആവശ്യപ്പെടുന്നത് ട്വന്റി കൊച്ചി പാലക്കാട് കേന്ദ്രത്തിനെതിരെ വീണ്ടും പ്രതിഷേധം ശക്തമാക്കി ഗുസ്തി താരങ്ങൾ വിനേഷ് ഫോഗട്ട് ഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ പുരസ്കാരങ്ങൾ വെച്ച് മടങ്ങി അർജുന അവാർഡ് ഫലകവും ഖേൽ രത്ന പുരസ്കാരവുമാണ് വിനേഷ് ഉപേക്ഷിച്ചത് പുരസ്കാരം തിരികെ നൽകുമെന്ന് താരം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു വൈകിട്ട് കാൽനട പ്രതിഷേധവുമായാണ് താരം പ്രധാനമന്ത്രിയുടെ ഓഫീസിന് മുന്നിലെത്തിയത് ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മുൻ മേധാവി ബ്രിജ്ഭൂഷൺ ശരൺസിംഗിനെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് താരം അവാർഡുകൾ തിരികെ നൽകിയത് മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യവുമായി കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് എൽ ഡി എഫ് നേതൃത്വത്തിന് കത്ത് നൽകി മന്ത്രിസ്ഥാനം വെച്ചുമാറാനുള്ള എൻ സി പിയിലെ ധാരണ പാലിക്കാൻ ഇടപെടണം എന്നാണ് ആവശ്യം വിഷയത്തിൽ മന്ത്രി എ കെ ശശീന്ദ്രനാണ് എൻ സിപിയുടെ പ്രതിനിധിയായി മന്ത്രിസഭയിലുള്ളത് വെച്ചുമാറാൻ ധാരണയുണ്ടെന്ന അവകാശവാദവുമായി തോമസ് കെ തോമസ് പലതവണ രംഗത്തു വന്നെങ്കിലും ദേശീയ നേതൃത്വം കൈവിട്ടു ഇതോടെയാണ് എൽ ഡി എഫ് നേതൃത്വത്തെ സമീപിച്ചത് ഇന്നലെ വൈകിട്ട് എ കെ ജി സെന്ററിൽ എത്തിയാണ് കൺവീനർ ഇ പി ജയരാജന് കത്ത് നൽകിയത് മന്ത്രിസ്ഥാനം തുല്യമായി വീതം വെക്കണമെന്ന എൻ സി പി ധാരണ നടപ്പാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ട് എം എൽ എ മാർക്കും തുല്യ പരിഗണന നൽകണമെന്നാണ് ശരത് പവാർ നിർദ്ദേശിച്ചത് ഈ ധാരണയെപ്പറ്റി പി സി ചാക്കോയ്ക്കും അറിവുള്ളതാണ് ഇനി മുഖ്യമന്ത്രിക്ക് കൂടി കത്ത് നൽകുമെന്ന് തോമസ് കെ തോമസ് ട്വന്റി ഫോറിനോട് പറഞ്ഞു അല്ലേ ഞങ്ങൾ നേരത്തെ എടുത്തൊരു തീരുമാനമുണ്ട് പാർട്ടിയായിട്ട് അത് നടപ്പിലാക്കാനായിട്ടുള്ള സംവിധാനം ഒരുക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൂ ഈ വിജയരാൻ കൊടുത്തിട്ടുണ്ട് അല്ല ടൈം ഞാൻ കൊടുക്കും കാരണം ശരത് പവാർ തീരുമാനം അറിയിച്ചാൽ മാത്രമായിരിക്കും എൽ ഡി എഫ് ഈ ആവശ്യം പരിശോധിക്കുക എന്നാൽ മന്ത്രിസ്ഥാനം മാറുന്നത് സംബന്ധിച്ച് ഒരു ധാരണയും ഇല്ലെന്നാണ് എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയുടെ നിലപാട് ട്വന്റി ആലപ്പുഴ ഈ റിപ്പോർട്ടുകൂടെ ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ് നമസ്കാരം